എന്തായാലും ഞാൻ വളരെ രസമുള്ള ഒരു 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 കോൺഗ്രസ് പ്രവർത്തകനെ പരിചയപ്പെടുത്തുകയാണ്. എത്ര എന്താണ് പേര്? എന്റെ പേര് കിഴങ്ങലാൽ പത്രോസ്. കിഴങ്ങലാൽ പത്തേരിപ്പള്ളിയാണ് ഇപ്പൊ ഇടവക. 113 കൊല്ലം മുമ്പ് തിരുവിതാംകൂറിൽ ജനിച്ചവരാണ്. 113 വയസ്സായി? അല്ല, ഈ രാഹുൽ എനിക്ക് വേണ്ടിയിട്ടാണ് രാഹുൽ പത്രിക നൽകണ. കിഴങ്ങലാൽ പത്രോസ് എത്ര വയസ്സായി? ഇപ്പൊ 115. ഇനി 40 കൊല്ലോടെ ഉണ്ടാവും. അല്ല, തർക്കിക്കുന്നില്ല. അതിലൊരു തർക്കമില്ല, അതിലൊരു തർക്കമില്ല, അതിലൊരു തർക്കമില്ല. ഓക്കെ, എന്താണ് രാഹുൽ ഇവിടെ വന്നത്? എന്താണ് ഇവിടെ വന്നത്? വന്നത് പ്രധാനമന്ത്രി രാഹുലിന് എന്റെ കൈകൊണ്ട് ഇതൊക്കെ ഒന്ന് കാണിക്കണം. അതിന് മത്സരിക്കണം, പത്രിക നൽകണം, ജയിക്കണം. എന്റെ പേരിലാണ് പത്രിക രാഹുലിന് നൽകണം. പിന്നെ നിങ്ങൾക്ക് വേണ്ട അപ്പൊ പിന്നെ ജയം ഉറപ്പാണ് എന്തായാലും. ഈ ലോകമുള്ള കാലം വരെ കൈപ്പത്തി അല്ലാതെ അതൊക്കെ വെറുതെ കരുത് വിളിക്കുക. അരിവാട് ഒടിച്ചു, മറ്റേ പുഷ്പം നടത്തിയില്ല. രാഹുൽ ഗാന്ധിക്ക് എന്തോ കൊണ്ടുവന്നിട്ട്, എന്തോ കൊണ്ടുവന്നിട്ടുള്ളൂ രാഹുൽ ഗാന്ധിക്കും പ്രിയങ്കയ്ക്ക് കൊണ്ട് നൽകുന്നതിന്. പ്രിയങ്കയ്ക്ക് അരക്കിലോ അല്ലാതെ ചെറുതാൻ ഇല്ല, കിട്ടാത്ത സാധനം. രാഹുൽ ഗാന്ധിക്ക് ഞങ്ങൾ കൊടുത്താൽ മതിയോ? രാഹുൽ ഗാന്ധിക്ക് അത് കൊടുക്കണം, എന്റെ പേര് കൊടുക്കാം. പ്രിയങ്കയ്ക്ക് 1.5 കിലോ, 540 കിലോ ഉണ്ട്. ഇതിനു മുമ്പ് രാഹുൽ ഗാന്ധിയെ കണ്ടിട്ടുണ്ടോ? കോഴിക്കോട് വെച്ചാ കണ്ടതാണ് 1 മാസം മുമ്പ്. അവിടെ വെക്കണേക്കാളും പറ്റോളാ. രാഹുൽ ഗാന്ധി ഇന്ന് 70 ഗ്ലാസ് പച്ചവെള്ളം കുടിക്കുന്നതാണ്. ഒരു ദിവസം 70 ഗ്ലാസ് പച്ചവെള്ളം കുടിക്കും, അതാണ് ഈ ആരോഗ്യത്തിന്റെ രഹസ്യം. പിന്നെ ഒരു വയസ്സിൽ നടത്തം തുടങ്ങിയതാണ്. 90, 115 കൊല്ലായി നടത്തം തുടങ്ങിയിട്ട്. ദിവസം എത്ര കിലോമീറ്റർ നടക്കും? 100 മൈല് നടക്കും. ഞാനാണ് കോഴിക്കോട്ടേക്ക് നടന്നു കയറിയവനാ. ഇനിയും നമ്മൾ പറഞ്ഞ 40 വർഷമാണ്. 40 കൊല്ലോടെ ഉണ്ടാവും. അതുവരെ ഞാനാണ് ഇന്ത്യ നോക്കണത്. ഗോപി, ഇതാണ് ഒരു 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 പരിച്ഛേദം ഇവിടെ എത്തിയിരിക്കുന്ന പ്രവർത്തകരുടെ. ഇത് മാത്രമല്ല, വേറെയും ഉണ്ട് രാഹുൽ ഗാന്ധിയെ കാണാൻ എത്തിയിട്ടുള്ള അദ്ദേഹത്തോടൊപ്പം. അതുപോലെ വളരെ പ്രായം ചെന്ന മറ്റ് വേറെയും പ്രവർത്തകരും രാഹുലിന്റെ ആരാധകരും ഒക്കെ ഉണ്ട് ഇവിടെ. എന്താണ് പേര്? എന്റെ പൗലോസ്. പൗലോസ്, ബി എം പൗലോസ്. എത്ര വയസ്സായി? എനിക്ക് 85. ആ എനിക്ക് അല്ല, 82 വയസ്സായി. എത്ര വർഷമായി കോൺഗ്രസ് പ്രവർത്തനമായിട്ട്? ഞാൻ പണ്ട് മുതലേ ഞാൻ കോൺഗ്രസ്സുകാരനാണ്. ഞാൻ ഗാന്ധി തമ്പി കോതമംഗലത്തിന്റെ വാർച്ച് ചെയ്താണ്. ഞാൻ ഗാന്ധി തമ്പി എന്താണ് ഇവിടെ ഇവിടെ ഇന്ന് ഇപ്പോൾ ഇന്നത്തെ വരവിന്റെ ഉദ്ദേശം? ഉദ്ദേശം ഞാൻ നിരപരാധിയാണ്, പൈസയ്ക്ക് മാർക്കില്ല സാറാണ്. എനിക്ക് വണ്ടിക്കൊക്കെ പാസ്സുണ്ട്, കളക്ടർ KSRCCക്കും പാസ്സാക്കിയിട്ടുണ്ട്. കയ്യിൽ ഒരു കത്തുണ്ട്, രാഹുൽ ആൻഡ് പ്രിയങ്ക ഗാന്ധി. രാഹുൽ പ്രിയങ്കയ്ക്ക് എഴുതിയിട്ടുള്ളത്? അതിൽ എന്റെ രഹസ്യങ്ങളെല്ലാം ഉണ്ട്. രോഗവിവരങ്ങളാണ്, അതിന് സഹായമാണ് വേണ്ടത്. അത് അഭ്യർത്ഥിക്കാനാണ് രാഹുൽ ഗാന്ധി കണ്ടത്. അഭ്യർത്ഥിക്കാനാണ് വന്നിട്ടുള്ളത്. രാഹുലിന്റെ കൈക്ക് പിടിച്ചിട്ടുണ്ട്, രാഹുലിനെ മുമ്പ് കണ്ടിട്ടുണ്ട്. രാഹുൽ ഗാന്ധി കയ്യിൽ വെള്ളുവിളക്കാവുക. ഈ മന്ത്രി ജയലക്ഷ്മിക്ക് ജയലക്ഷ്മിയുടെ തെരഞ്ഞെടുപ്പ് യോഗത്തിന് രാഹുൽ ഗാന്ധി വന്നപ്പോൾ കണ്ടിരുന്നു. രാഹുൽ ഗാന്ധി കൈ തന്നിട്ടുണ്ട്. ഇന്നിപ്പോൾ അദ്ദേഹം അത് ഓർമ്മിക്കുന്നുണ്ടാവും. ഇന്നിപ്പോ ഇത് കണ്ട് രാഹുൽ ഗാന്ധി കൊടുക്കാൻ സാധിച്ചില്ല എങ്കിൽ കൊടുക്കണം. അതെ, നിങ്ങൾ അധികാരപ്പെട്ടവർ കൊടുത്താൽ മതി. അത് ഒന്നെങ്കിൽ പോലീസ് സ്റ്റേഷനിലേക്കോ അല്ലെങ്കിൽ സർക്കാർ ഇൻസ്പെക്ടർക്കോ കൊടുക്കാൻ. ഇവിടെ ഇവിടെ രാഹുൽ ഗാന്ധി പോയി കഴിഞ്ഞാലും കോൺഗ്രസ് നേതാക്കളുണ്ടാകും, അവരെ കണ്ട് ഈ കത്ത് കൈമാറിയാൽ അവർ രാഹുൽ ഗാന്ധി ഏൽപ്പിക്കും. അല്ലല്ല, അവർ ഏൽപ്പിക്കുന്നില്ല. ഇവിടെ ഇവിടെ അവിടെ ഉണ്ടാകുന്നില്ല. കോൺഗ്രസ് നേതാക്കൾ വിശ്വാസമില്ല, അവരെ വിശ്വസിക്കാൻ പറ്റില്ല. എത്ര വോട്ടിന്റെ ഭൂരിപക്ഷം കിട്ടും രാഹുൽ ഗാന്ധിക്ക് ഇവിടെ? 80 ലക്ഷം. 80% 80% വോട്ടും 20% പോകും. 20% പോകും. 80% വോട്ടും രാഹുൽ ഗാന്ധി. ഓക്കെ.
ഇതാണ് 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 ഒരു വിശ്വാസം. ഇങ്ങനെയാണ് ഇവിടെ പ്രവർത്തകർ രാഹുൽ ഗാന്ധി ഇത് ഈ ഈ വിശ്വാസത്തോടെയും ഈ ഒരു സന്തോഷത്തോടെയുമാണ് പ്രവർത്തകർ കൽപ്പറ്റയിൽ ഈ കളക്ടറേറ്റ് മുന്നിൽ രാഹുൽ ഗാന്ധിയെ കാത്തു നിൽക്കുന്നത്. രാഹുൽ ഗാന്ധി ഏത് നിമിഷവും ഇവിടെ എത്തും എന്നുള്ളതാണ് ഇവിടെ നമ്മൾക്ക് ലഭിക്കുന്ന വിവരം. ഏതാണ്ട് ഒരു 20-ഓ 25-ഓ 30-ഓ മിനിറ്റ് വേണം കോഴിക്കോട് നിന്നും കൽപ്പറ്റയിലേക്ക് എത്തുവാൻ. അദ്ദേഹം ഇവിടെ എത്തുന്നത് തൊട്ടടുത്തുള്ള ഈ ശ്രീലാൽ ഇപ്പൊ വലിയൊരു ആവേശ നടുവിലാണ് ശ്രീലാലും നിൽക്കുന്നത്. ഒരു വലിയ ജനക്കൂട്ടം രാഹുലിനെ കാണാനായി പ്രായഭേദമന്യേ സമയം നോക്കാതെ അവിടെ എത്തിയിട്ടുണ്ട്.